വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. നവംബർ മാസം 24-ാം തീയതി നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ജീസസ് വോയിസിൻ്റെ ഒരു ടി വി പ്രേക്ഷക സംഗമം നടത്തപ്പെടും. നിങ്ങൾ എത്രയോ ദിവസമായി നെടുമങ്ങാട് ട്രിവാൻഡ്രം ഏറിയകളിലുള്ള ആൾക്കാരൊക്കെ ടി വിയിലൂടെ വചനം കാണുന്നു. നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാനായിട്ട് ആ ദിവസം രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 4 മണി വരെയുള്ള സമയം നിങ്ങളോട് ചേർന്ന് അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വരണം, നിങ്ങളുടെ ബന്ധുമിത്താദികളെ വിളിച്ചുകൊണ്ട് വരണം, രോഗികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം. ദൈവവചനം കേൾക്കുമ്പോൾ അത്ഭുത സൗഖ്യം കർത്താവത്തെ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. നമുക്ക് നവംബർ മാസം 24-ാം തീയതി നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ മറ്റുള്ള ആളോട് ഇത് പറയുമ്പോൾ നിങ്ങളും സുവിശേഷ വില ചെയ്യുക. ഒന്നിക്കാം, ഒരുമയോടാകാം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അവിടെ വന്ന് പറയണം. ജന ലക്ഷങ്ങൾക്ക് ആ സാക്ഷ്യം ഒരു അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ് യു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ഒരു നല്ല യേശു. യേശുവിൻ്റെ വചനം നമ്മൾ കേൾക്കാൻ പോവുക. നിങ്ങൾ ലജ്ജിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പക്ഷേ വചനം പറയുന്നു, ഒരു കാലത്തും നീ ലജ്ജിക്കത്തില്ല. ലജ്ജിപ്പിക്കാത്ത ആ യേശുവിനെ നമ്മൾ ദൈവവചനത്തെ കൂടെ മനസ്സിലാക്കാൻ പോവാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അതിനുശേഷം വചനം ശ്രദ്ധിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ വചനം ഈ മക്കളുടെ മുമ്പിൽ എത്തിക്കുവാൻ ഇടയായ അനുഗ്രഹീതമായ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരുടെ ആവശ്യത്തിന്മേൽ കർത്താവ് കൈ നീട്ടണമേ. അവർ ദൈവസന്നിധി സമർപ്പിച്ച പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു കൂടെ ഇരുന്ന് പ്രവർത്തിക്കണം. ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രം. കർത്താവ് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ അവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ലജ്ജിപ്പിക്കാത്ത കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ ശ്രവിച്ചാൽ. ഞാൻ ഈ വാക്യത്തിലേക്ക് വരിക. അപ്പൊ ഈ കർത്താവ് ഇവ 3 ദിവസമായിട്ട് ശിശുമാരോട് പറയാം, ഇവർക്ക് വെറുങ്കയോടെ വിടാൻ എനിക്ക് മനസ്സ്, കർത്താവിൻ്റെ മനസ്സിലുണ്ടോ? കർത്താവിന് മനസ്സില്ലെന്ന് ഒന്ന് വായിച്ച് ആ വാക്യം ഒരിക്കലും വായിച്ച്. ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായത് കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തു നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. ഇവർക്കിവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും? ഇത്രയും പ്രസംഗം കേട്ടിട്ടും ഗുണം വന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാ ഇത്രയും പേർക്ക് ആഹാരം കൊടുത്ത് എങ്ങനെ തൃപ്തിപ്പെടുത്തും? അവൻ അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? ഇവരെ കാണുമ്പോൾ അറിയാം, കഴിപ്പിലൊക്കെ ഇവര് മുമ്പില്ലാണ്ട മിണ്ടുന്നില്ല. അയ്യോ, ചെറുടെ കഴിപ്പ് കൊണ്ടെത്തണേ നമ്മുടെ തല കറങ്ങി പോവും. ഞങ്ങളൊരിക്കൽ ട്രിവാൻഡ്രത്ത് ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് പേരെ കൊണ്ടുപോയി. സ്ഥലമൊന്നും പറയത്തില്ല കേട്ടോ. അവിടെ ചെന്നപ്പം, ഹോട്ടലിൽ ചെന്നപ്പം മാനേജറിനോട് എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. 42 പേരുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കയറി കഴിക്കാൻ തുടങ്ങി. അവൻ, ഞങ്ങൾ ഫാസ്റ്റിങ്ങാണ്, ഞങ്ങൾ മാറി അപ്പുറത്തൊരു റൂമിൽ ഇരിക്കുക. ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ മാനേജർ വന്നു, എൻ്റെ പൊന്നു സാറെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. വരെ പൈസ തരണ്ട, ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. അതെന്നാ 146 പേർക്കുള്ളത് കഴിഞ്ഞെന്ന് പറഞ്ഞിപ്പം. എന്നോട് സഹകരിക്കണം, ഞാൻ പറഞ്ഞു വന്നെൻ്റെ സാരം മനസ്സിലാക്കുന്ന. അപ്പം ഈ ശിഷ്യന്മാരുടെ ആവലാതി അവർ കടിച്ചല്ലെടുത്ത വിഷയം, ഈ വിഷയം പറഞ്ഞ കേൾക്ക് അല്ലെ. ഇത്രയും പേർക്ക് എവിടുന്ന് കൊടുക്കും? കർത്താവ് ഉദ്ദേശിക്കുന്നത് ഞാൻ ആരാന്ന് ഇവർക്ക് അറിയണം. ഒരാമയും പറഞ്ഞോട്ട്. നിനക്ക് കണ്ണെത്താത്ത ദൂരത്തെ പ്രതിസന്ധി വരുമ്പോൾ ഓർത്തോളം, യേശു ആരാന്ന് വെളിപ്പെടുത്താനാണ്. ഒരാമയും പറഞ്ഞു തുടങ്ങിയാണ്. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയാ, ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിച്ചോ, നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ദൈവപ്രവർത്തി നിന്റെ കൂടാരത്തിനകത്ത് ദൈവം അയക്കട്ടെ.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ച്, അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ച്. അവരോട് നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ടെന്ന് ചോദിച്ചു. ഏഴെന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. അപ്പോൾ കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ പക്കൽ ഇവരാകെ ഈ ഏഴെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് കറക്റ്റായിട്ട് എങ്ങനെ കിട്ടുമെന്ന് ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കർത്താവ് ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്? ഏഴപ്പം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ ഏഴപ്പം എടുത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞു, ജനത്തെ പുല്ലിന്മേൽ ഇരുത്തുവി. ഇരുത്താൻ പറഞ്ഞു. ഒന്ന് വായിച്ച ഭാഗം, ജനത്തെ ഏഴെന്നവർ പറഞ്ഞു, അവൻ പുരുഷാരത്തോടെ നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. നിലത്തിരുന്നോളാൻ പറഞ്ഞു. പിന്നെ ആ ഏഴപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു. അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു. അവർ തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ ഏഴ് വട്ടി നിറച്ചെടുത്തു. അവർ ഏകദേശം 4000 പേർ ആയിരുന്നു. നിങ്ങൾ എന്റെ കൂടെ വരണം. 4000 പേര് ഇരുന്നു. അപ്പൊ എത്ര ഉണ്ട്? ഇച്ചിരി മീനും ഉണ്ട്. ഈശോയുടെ കയ്യിലോട്ട് കൊടുത്തു. സ്തോത്രം. ശിഷ്യന്മാരെല്ലാം കോട്ടയം പിടിച്ചുകൊണ്ട് നിൽക്കുക. കർത്താവ് അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് അങ്ങോട്ട് കൊടുത്തു, അങ്ങോട്ട് കൊടുത്തു. പത്രോസ് ആദ്യത്തെ കോട്ടയം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. കോട്ടയിലെ അപ്പത്തെ ഒന്ന് നോക്കും, ജനത്തെ ഒന്ന് നോക്കും. വിളമ്പുന്ന വിനേഗർ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ആകെ എത്രയുണ്ട്? ഏഴപ്പം. ഞാൻ നിങ്ങളോട് ചോദിക്കുക, 4000 പേരെ തരാം, ഏഴപ്പം തരാം, വിളമ്പി പറ്റിക്കാവും. കർത്താവ് സത്യത്തിൽ ശിഷ്യന്മാരെ കൊണ്ട് മരുഭൂമിയിൽ ഒരു വെട്ടിനകത്ത് കയറ്റി നിർത്തിയിരിക്കുക. കർത്താവിന് അറിയേണ്ടത് ഇവൻ്റെ അകത്ത് വല്ലതും വീണോന്നാ. ഇവൻ അപ്പം തിന്നാൻ വന്നതാണോ? മരിച്ചവൻ ഉയർത്തത് കഴിയുമ്പോൾ ഗ്ലോറി പറയാൻ കാഴ്ചപ്പാട് പ്രാപിച്ചവനാണോ? ഒരാമയും പറഞ്ഞാട്ട്. തൻ്റെ മകനെ പിടിച്ചോണ്ട് മോറിയാമലയുടെ നെറുകയിലേക്ക് നടന്നു കയറുന്ന അബ്രഹാമിനോട് ഹൃദയം തകർക്കുന്ന ഒരു ചോദ്യം മോൻ ചോദിച്ച, അപ്പാ ഒട്ടനവധി ആരാധന വീട് തൊട്ട് കണ്ട് വളർന്നവനാ ഞാൻ. അപ്പനെ ആരാധനയ്ക്കുള്ളത് എല്ലാം ഉണ്ട്, ഒരു കുറവുണ്ട്. എന്നാ? ആട്ടിൻകുട്ടിയുടെ കുറവ്. അബ്രഹാമിന്റെ അതനം ജനിച്ചു യഹോവ കരുതും. അത് പറയണമെങ്കിൽ അകത്തു കാഴ്ചപ്പാട് വേണം. ഒരാമയും പറഞ്ഞാട്ട്. ഇന്നലകളിൽ നിന്നെ നോക്കി വിരളി ചൂണ്ടുന്നവനോട് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട് നിനക്ക് എന്തോ കിട്ടി, കാഴ്ചപ്പാടുള്ളവൻ പറയും അത് കാണാൻ പോവാ. നീ ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഒരുക്കിയേക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല. പൗലോസ് പറയാ, എന്റെ നടപ്പ് കാഴ്ചയാലല്ല വിശ്വാസത്താലാ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഈ കാണുന്നതിലല്ല ഞങ്ങളുടെ വിശ്വാസം, കാണാത്തതിലാ ഞങ്ങളുടെ വിശ്വാസം. നിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് നിന്റെ കണ്ണ് തുറക്കട്ടെ. ഇങ്ങോട്ട് നോക്കി, ഞാനൊരു മർമ്മം കൂടെ നിന്നോട് പറയാം. മോൻ ചോദിക്കുക, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗവസ്തു എവിടെ? ഉത്തരം, ദൈവം ഒരാട്ടുംകുട്ടിയെ കരുതും. വീട്ടിൽ നിറങ്ങുമ്പോൾ തൻ്റെ കൺമുമ്പിൽ ഒരാട്ടുംകുട്ടി നിൽക്കുക. ഇവൻ്റെ യാഗം നടക്കത്തിലെ സമയത്ത് ഒരാട്ടുംകുട്ടി വെളിപ്പെടും. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ ദൂത് പറയാം, നീ ദൈവത്തിന് വേണ്ടി ചില സ്റ്റെപ്പ് എടുത്താൽ, നിന്റെ കണ്ണ് തുറന്നാൽ, നിനക്ക് കാഴ്ചപ്പാടുണ്ടായാൽ, യെസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, എവിടേക്ക്? യെസ്. അപ്പൊ ചിലര് ചോദിക്കും, ചിലര് ചോദിക്കും, പാസ്റ്റർമാർക്കല്ലയോ കാഴ്ചപ്പാട് വേണ്ടിയ? ബ്രദർമാർ അല്ല, വിശ്വാസിക്കണ്ടോ? മിണ്ടുന്നില്ല. ഒരു പെങ്കൊച്ചൊരു വീട്ടിൽ തുണിയലക്കാൻ പോയി. തുണിയലക്കാൻ സ്തോത്രം. അവിടെ യജമാൻ ഇച്ചിരി അസുഖമുള്ള പുള്ളിയാ. ഒരു ദിവസം ഒരു 10-45 ഷർട്ട് മാറണം. രാവിലെ 8 സോഡിയാക്ക്, 9 ലൂയിസ് ഫിലിപ്പും, 10 വാൻ ഹുസൈനും, 11 പീറ്ററെങ്കിലും ഇടുന്ന പുള്ളിയാ. ഓരോ മിനിറ്റ് കാര്യം ദേഹം മുഴുവൻ കുഷ്ഠമാ, ചലമാ. സ്തോത്രം. ഇങ്ങനെ ചലം ഇവിടെ തെളിയുമ്പോൾ ഊരും. എന്നിട്ട് പൗഡർ ഇട്ടിട്ട് വീണ്ടും ഉടുപ്പിടും. അങ്ങനെ അസുഖമുള്ളവരോട് ചോദിക്കണം. ഇങ്ങോട്ട് നോക്ക്, ഊരി ഊരി അങ്ങോട്ട് ഇടുക. തുണി ഇങ്ങനെ കൊണ്ട് അങ്ങോട്ട് മറിച്ച് കൊടുക്കുമ്പം ആ ഭാര്യ പറഞ്ഞു, കൊച്ചെ സൂക്ഷിച്ച് നോക്കി ചലം കഴുകി നനയ്ക്കണം. അവൾ ഒരു ഉടുപ്പെടുത്ത് തിരിച്ചിട്ട് ചലം കണ്ട ചമ്മയോട് പറഞ്ഞു, ദേണ്ടേ അവനെ എൻ്റെ നാട്ടിലോട്ട് വിട, അവിടെ ഒരു ഉപദേശിയുണ്ട്, കൈ വെച്ച കുഷ്ഠം പോവും. മനസ്സിലായോ? ഹമീ, തുണി നനയ്ക്കുമ്പോഴും അവിടെ അകത്ത് കാഴ്ചപ്പാട് തെളിഞ്ഞു നിൽക്കുക. നീ ആരാന്നല്ല ചോദ്യം, നീ കാഴ്ചപ്പാടുള്ളവനാണോ? നീ സ്വർഗീയ വെളിപ്പാടിന് ഉടമയാണോ? മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കിയേ. എടാ, കർത്താവിൻ്റെ വെളിപ്പാട് നിന്റെ അകത്തുണ്ടേ. നീ ഒരു വീട്ടു ജോലിക്ക് പോയാലും നീ ദൈവത്തിൻ്റെ പരസ്യ കമ്പനിയാ. ഒരാമീൻ പറഞ്ഞാട്ട്.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, കല്യാണത്തിലേക്ക് പോകുമ്പോൾ ഒരു 45,000 രൂപ സുങ്കടി സിൽക്കൊക്കെ അടിച്ച് മിന്നി അവിടോട്ട് ചെന്നേ, അമ്മ ആൻറ്റിമാരോടൊക്കെ വർത്താനം പറ്റിട്ട് മേഴ്സിയോട് സൂസിയോട് രമയോടും ഉമയോടും ഒക്കെ വർത്താനം പറ്റിട്ട് പോരരുത്, കുഞ്ഞെവിടാന്ന് ചോദിക്കണം, കുഞ്ഞ് ഓസ്ട്രേലിയയിലാ, ജോലിയായോ, ജോലി ആയിട്ടില്ല, പേടിക്കേണ്ട, ഒറ്റ പ്രാർത്ഥന ജോലിയാവും, പോരുമ്പോൾ നമ്പരൂടെ വാങ്ങിച്ചുകൊണ്ട് പോരണം, മാമി അടുത്ത യോഗത്തിന് വിളിച്ചിവിടെ കൊണ്ടുവരണം, രക്ഷിക്കപ്പെടുത്തണം, സ്നാനപ്പെടുത്തണം, സഭയെ കൊണ്ട് നടണം. ഒരു സ്ഥലത്തും ഇടയം പ്രസവിച്ചിട്ടില്ല, ആടാ പ്രസവിക്കുന്നത്. വിശ്വാസികളെ ജനിപ്പിക്കേണ്ടത് വിശ്വാസികളാണ്. എല്ലാ കുഴപ്പമുണ്ടോ എന്ന് കൈ കൊടുത്തേച്ചോറ, ദൈവം പ്രവർത്തിക്കുമെന്ന് പറ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഈ പെങ്കൊച്ചൻ്റെ വാക്ക് കേട്ടോണ്ടേ, ഈ പെങ്കൊച്ചൻ്റെ വാക്ക് കേട്ടോണ്ടേ, ഈ പുള്ളിക്കാരൻ രാജാവിനോട് ഇന്ന് എഴുത്തു വാങ്ങിച്ചു, രാജാവേ ഒരു എഴുത്ത് തരണം സൗഖ്യമാകാനായിട്ട്. രാജാവ് എഴുത്തു കൊടുത്തു, ഞാൻ ഒരാളെ വിടുക സൗഖ്യമാക്കി വരണമെന്ന് പറഞ്ഞു. രാജാവ് അവിടുത്തെ രാജാവ് വസ്ത്രം പരിച്ചു കിരിച്ച് പറഞ്ഞു, അയ്യോ ഞാൻ എന്നെ സൗഖ്യമാക്കാൻ ദൈവമാണ്, ഇവൻ യുദ്ധം ചെയ്യാൻ കാര്യം അന്വേഷിക്കുകയെന്ന് പറഞ്ഞു, കാരണം അന്വേഷിക്കുകയെന്ന് പറഞ്ഞു. ആ ഈ പ്രവാചകൻ ഈ വരഞ്ഞു പറഞ്ഞു, അവനെ എൻ്റെ അടുക്ക വിട, എന്നാൽ ഇസ്രായേൽ ഒരു ദൈവം ഉണ്ടെന്ന് അറിയും. ഒരാമീൻ പറഞ്ഞാട്ട്. അവനെ പരിവാരങ്ങളുമായിട്ട് അവിടെ ചെന്നപ്പോഴേ പുള്ളിയെ വിളിയേച്ച അങ്ങോട്ട് ചെല്ലുമ്പോഴേ കൈയൊക്കെ കൊടുത്തു, സ്തോത്രം ഹാലലൂയ രക്തം ചെയ്യോ എന്നൊക്കെ പറഞ്ഞ്, അച്ഛായ അച്ഛൻ്റെ കെട്ടഴിയണം, അച്ഛനെപ്പോലും മാന്യൻ ഈ കുഷ്ഠമൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കൈവച്ച് ശാസിച്ച് അച്ഛൻ ഒരു പോക്കൻ മണിയൊക്കെ വാങ്ങിച്ച് പോകുന്ന വിളിച്ച പുള്ളിയൊന്നും പറഞ്ഞില്ല. പുള്ളി അവിടെ നിന്ന് പറഞ്ഞു, അവനോട് പോയി അവിടെ 7 മക്കം മുങ്ങി വെച്ച് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ആ ശുശ്രൂഷയുള്ളവൻ ഇതിനെ പുറയൊന്നും നടക്കുകയല്ല, കണ്ടോ നമ്മൾ മിണ്ടുന്നില്ല, ശുശ്രൂട്ടിയെല്ലാം കടിച്ച് തല തിരിഞ്ഞുകൊണ്ട് നിൽക്കുകയല്ല. ഇങ്ങോട്ട് നോക്ക് സഹകരിക്കും, ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് പറയുക, ഇങ്ങോട്ട് നോക്ക്. ഹല്ലേലൂയ, ശുശ്രൂഷയുള്ളവൻ്റെ പുറകെ ആൾ ഓടുവന്നേ, അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയാം ടീച്ചറുടെ വെളിപ്പാട്. ഹല്ലേലൂയ, അവന് ചാടിക്കേറി വണ്ടിയൊക്കെ ഒരു ഡോറൊക്കെ അടച്ചു, എന്നെ മാന്യതയ്ക്കൊത്ത് ഇടപെട്ടില്ലെന്നൊക്കെ. അപ്പം ശിഷ്യന്മാർ കൂടെയുള്ള ശിഷ്യന്മാർ പറഞ്ഞു, ദയവായിട്ട് കൈ കൂപ്പി പറയാം, ഒന്ന് മുങ്ങാം, ഞങ്ങളെ ഓർത്തൊന്ന്. നിങ്ങൾ വലിയ കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്തേനല്ലോ, കുഞ്ഞു കാര്യമല്ലേ പറഞ്ഞേ. ആ പുള്ളി പറഞ്ഞു, പുള്ളി അവിടെ ഉള്ള കുറച്ച് നദിയുടെ പേരൊക്കെ പറഞ്ഞു, അത് കൊള്ളാം, ഇത് എന്തിനു കൊള്ളാം. ആ ഇങ്ങോട്ട് നോക്ക് പറയാം. ആ സ്തോത്രം അവിടോട്ട് കൊണ്ടുപോയി. ആമേ ഒന്ന് മുങ്ങി പൊങ്ങിയപ്പം മറ്റേ പുള്ളി കൈ പോഞ്ഞു, അയ്യോ ചിലരെ മുക്കാൻ വരുന്ന പാട്. പാടാന്നേലും മുക്കും, മുങ്ങി 7-ാമത്തെ മുങ്ങു മുങ്ങി പൊങ്ങിയപ്പോൾ കാണാത്തവനെ തിരക്കി അവിടെ ചെന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, നിന്റെ ഒരു സ്തോത്രാച്ച്, അയ്യോ കൂടെ നിന്നവൻ ഇവൻ തേര് പോയവൻ പുറകെ ഓടി. ആ പോട്ടെ എന്റെ കുഞ്ഞെ, ഞാൻ പറയാം, ചുമ്മാ കുറുക്കുവഴി ഒന്നും ഒപ്പിക്കണ്ട, വേദപുസ്തകം പറയാത്ത ഒരു നന്മയും നിനക്ക് വേണ്ട. ആ ബൈബിൾ ഒന്ന് പൊക്കി പിടിച്ചേ, ആ ബൈബിൾ ഒന്ന് പൊക്കി പിടിച്ച്. ഞാൻ പറയുമ്പോൾ നാമീം പറയണം, ഈ ബൈബിളിൽ പറയാത്ത ഒരു അനുഗ്രഹവും നമുക്ക് വേണ്ട, ഈ ബൈബിളിൽ പറയുന്ന എല്ലാ അനുഗ്രഹവും നമുക്ക് വേണം. ഇനി ബൈബിൾ താത്തു വെച്ചോ. ഹല്ലേലൂയ, ഞാൻ ഇച്ചിരി വെളിപ്പാട്ടിലൂടെ പോവാ, ശ്രദ്ധിച്ചു കേട്ടെ. ആമി ഒരു കാഴ്ചപ്പാടോടെ ജീവിക്കാം. അഗ്രിപ്പാ രാജാവിൻ്റെ വെച്ചാൽ അവന് സോറി, അഗ്രിപ്പാവേ നീ വലിയ പുള്ളിയാ, പക്ഷേ ഞാനൊരു സ്വർഗീയ ദർശനത്തിൽ നിൽക്കുക, അതിനനുസരണക്കേട് കാണിക്കാൻ നിൽക്കാം, നിനക്ക് എന്നെ തോടാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് നോക്കിയ പൗലൂസെ, നിന്നെ ഇല്ലായ്മപ്പെടുത്താൻ കപ്പൽ. ഈ പൗലൂസിന് ഭയങ്കര കണ്ണൊക്കെ ഉണ്ടായിരുന്നു, ആ കണ്ണ് തമ്പുരാൻ അങ്ങ് പൊളിച്ചവരടുത്ത് വെച്ച്, ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് മേളിന്ന് തമ്പുരാൻ ഭയങ്കര ശക്തിയുള്ളവനാണ് ഷൗല്. സഭയെല്ലാം പൂട്ടിക്കുക, ഏത് സഭയും പൂട്ടിക്കും, പിള്ളേരെ കൊടുത്താൽ മതി, സഭ പൂട്ടിക്കും, സഭ പൂട്ടിക്കാൻ കഴിവുള്ള ആളാണ്. സഭ പൂട്ടിക്കേണ്ടത് പുള്ളിക്ക് ലെറ്റർ അയച്ചാൽ മതി, വന്നാൽ മതി, പുള്ളി സഭ പൂട്ടിക്കും. അങ്ങനെ പൂട്ടിച്ച് പൂട്ടി ദമസ്കോസി പൂട്ടാൻ ചെന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞു സഭ, നല്ല പ്രാർത്ഥനാപരമുള്ള സഭയായിരുന്നു. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദമസ്കസിന്റെ പടി ഇവന്റെ ശക്തിയുടെ മേൽ മറ്റൊരു ശക്തി വന്ന് വീണു, രണ്ട് കണ്ണും അടിച്ചുപോയി. സ്തോത്രം. ഇങ്ങനെ അവിടെ ഇരിക്കുമ്പം അനന്യാസിന് വെളിപ്പാട് കൊടുത്തു പറഞ്ഞു, ചെന്നു തലയെ കൈവെക്കടാന്ന് പറഞ്ഞു. അവൻ അവിടെ തലയെ കൈവ ചെതുമ്പല് പോലെ പൊഴിഞ്ഞപ്പം കാഴ്ചയും കിട്ടി, അകത്തെ കണ്ണും തുറന്നു. ഒരാമീം വരുന്നില്ല. അകത്തെ കണ്ണ് തുറന്നപ്പം മുതൽ പിന്നെ പൗലൂസിന് വെളിപ്പാടാ. ഒരാമീൻ പറയണം. മെലിത്ത ചെന്നപ്പോൾ പാമ്പ് ചീറ്റി, പുള്ളി പറഞ്ഞ് പാമ്പ് ചീറ്റുവോ പഴുതാര ചീറ്റോ ചെയ്തോട്ടെ, ചീറ്റുന്നവൻ നടക്കണമെന്നും ചീറ്റും, പക്ഷേ എൻ്റെ വിഷയം ഇതൊന്നും അല്ല. അമ്മ എങ്ങാണ്ട് കിടന്ന് പാമ്പ് കിടന്ന് ചീറ്റുന്നെന്ന് പറഞ്ഞ് നീ എൻ്റെ പുറകെ നടക്കരുത്, പാമ്പ് ചീറ്റുകയും പഴുതാര ചീറ്റുകയൊക്കെ ചെയ്യും. കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക്. ഈ പാമ്പും തേളും സാധാരണ എവിടാ കാണുന്നേ? കൊയ്ത്ത് സ്ഥലത്താ അല്ലേ? കൊയ്യാൻ ഇറങ്ങുന്ന നിന്നോട് അത് കൊയ്ത്തിന് നീ ഇറങ്ങുമ്പം നീ കൊയ്യുന്നതിനിടയിൽ വല്ല പാമ്പ് ചീറ്റി വന്നാൽ അവൻ്റെ പത്തിക്ക് ചവിട്ടി വെച്ച് കൊയ്തോളും.
അതാ ദൈവ ശുശ്രൂഷ. കോട്ടയത്തെ ശുശ്രൂഷയ്ക്ക് നീ ഇറങ്ങി തിരിച്ചു, നിനക്കെതിരെ പല പാമ്പും ചീറ്റും. ആ പിന്നെ ആ ചീറ്റുന്ന പാമ്പിന്റെ പത്തിക്ക് ചവിട്ടിക്കൊണ്ട് അടുത്ത കൊയ്ത്ത് കൊയ്തോളം. എന്നോട് ദൈവം പറയാ, കാഴ്ചപ്പാട് പ്രാപീര്, പണമല്ല വലുത്, കാഴ്ചപ്പാടാ വലുത്. ഹല്ലേലൂയ. സുവിശേഷ വേല ചെയ്യാൻ പണമല്ല ആവശ്യം, സ്വർഗീയ ദർശനം ആവശ്യം, കാഴ്ചപ്പാട് ആവശ്യം. അപ്പൊ കർത്താവിന് അറിയേണ്ടത് ഞാൻ അയ്യോ വിഷയത്തിലേക്ക് വരാൻ പോവുക, നിങ്ങളുടെ കണ്ണ് കാണുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പം കർത്താവ് ചോദിക്കുക, ശിഷ്യന്മാരുടെ മനസ്സ് കർത്താവിന് അറിയണം. അതിനുവേണ്ടി കർത്താവ് ചോദിച്ചു, ഇവർക്ക് നിങ്ങൾ അവരും ഇത്രയും ജനത്തിന് എവിടുന്ന് കൊടുക്കാനാ എന്ന് പറഞ്ഞ് അവർ അത് ആ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ കർത്താവ് നിങ്ങളുടെ കയ്യിൽ എന്തോ ഉണ്ട്, ഏഴപ്പോ. കർത്താവ് പറഞ്ഞ നീ കൂടുതലൊന്നും വേണം, നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. എലിശായിലെടുക്കുന്ന സ്ത്രീയോട് ചേ, കൊച്ചേ ജപ്തിക്കാർ നിന്റെ കുഞ്ഞിന്റെ കൈക്ക് വിടും, പക്ഷെ നിന്റെ കയ്യിൽ എന്തോ ഉണ്ട്, എന്തോ ഉണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, എല്ലാം നഷ്ടപ്പെട്ട ഒരാളിവിടെ യോത്തിന് വന്നു, എൻ്റെ ബ്രദറേ, ഇന്നലെ ഞാൻ ഹോം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേ ഒരാൾ എന്നെ വിളിക്കും, ബ്രദറേ ഒന്ന് പ്രാർത്ഥിക്കുക, അനിയത്തെ ആത്മഹത്യ ചെയ്യാൻ റെഡി ആയിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചത് ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രാർത്ഥിക്കാനാണോ? അങ്ങനെയല്ല, റെഡി ആയി നമ്മൾ റെഡി ആയിരിക്കുമെന്ന് പിന്നെ എന്തോ ചെയ്യാൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മരിച്ചു കഴിയുമ്പോൾ അറിയിച്ചാൽ നമ്മളൊരു ബൊക്ക. ആൻറ്റി ആയിസി കണ്ടില്ലാത്ത ആൻറ്റിയുടെ അനിയത്തി ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിന് ഞാൻ എന്നാ വേണം? എൻ്റെ ബ്രദറെ വലിയ പ്രശ്നത്തിലാണ് അവിടെ. ആൻറ്റി ആത്മഹത്യ ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ എനിക്കും അല്ല കുഴപ്പം വരുമോ? ഇങ്ങോട്ട് നോക്കി, അതെന്തിനാ? നമ്മൾ അപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറയാൻ വേണ്ടിയാണ്. പ്രാർത്ഥിച്ചില്ലേലും അവർക്ക് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് സഹകരിക്കണം. ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുന്ന ആളെ ഇനിയും പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. പണ്ടൊരു ചെറുക്കൻ ആത്മഹത്യക്ക് വെള്ളത്തിൽ ചടിച്ചാകാൻ പോയി. അവൻ്റെ അമ്മ ഭയങ്കര മഴ കുട നൂത്ത് കൊടുത്ത് മഴ നനയാതെ പോടാൻ. അവൻ്റെ അമ്മയ്ക്കറിയാം അവൻ ചാകുകയല്ല, മനസ്സിലായില്ലേ? ചെറുക്ക് പിടികിട്ടിയില്ല. ഭയങ്കര മഴയത്ത് ഒരു കൊച്ചൻ പറയും, ഞാൻ നാട്ടിച്ചാടിച്ചാകും. അമ്മ ഒരു കുട നൂത്ത് പറഞ്ഞു, മന നനയാതെ പോയി ചാകാം. എന്നോട് സഹകരിക്കണം. അപ്പൊ ചെല്ലൊക്കെ അങ്ങ് വരുട്ടുവോ? ഇപ്പം ഞാൻ ആത്മഹത്യ, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആരും പറയാറില്ല. കുഞ്ഞേ ഹല്ലേലൂയ, ഞാനൊരു ചോദിച്ചത് നിങ്ങൾ യേശു രക്ഷകനെ ബൈബിളുള്ള വീടാണോ? ആണോ? യേശുവിനെ കണ്ട വീടാണോ? ആ പിന്നെ എന്നാ കുഴപ്പം? അല്ല ബ്രദറെ പറയൂ, ഞാൻ പറഞ്ഞു മേലാൽ ഇതും പറഞ്ഞു ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. എൻ്റെ അനിയത്തിക്ക് ഒരു പ്രശ്നമുണ്ട്, പ്രാർത്ഥിക്കണം വിടുതൽ കിട്ടാൻ. അതാ വിശ്വാസത്തിൻ്റെ ഭാഗം. ഇവിടെ പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു കടം എത്ര ഉണ്ട്? 7 ലക്ഷം. ഇവിടെ ഞാൻ 3 കോടി കടത്താൻ നിൽക്കുക. മനസ്സിലായില്ല? നമ്മൾ വലിയ പ്രശ്നം ഒരാളോട് പറയുമ്പോൾ അയാൾക്ക് അതിനെക്കാട്ടി വലിയ പ്രശ്നത്തിൽ നിൽക്കുക. ഒരാൾ വയറുവേദനാട്ടിയെന്നു, എൻ്റെ വയറ്റ് ഭയങ്കര വേദനയാണ്. പുള്ളി പറഞ്ഞു എൻ്റെ ഹാർട്ടിന് 4 ബ്ലോക്ക് ഉണ്ട്, ഓപ്പൺ സർജറി വേണമെന്നാണ് പറയുന്നത്. വന്ന പുള്ളിക്ക് പറയാം വയറുവേദന പുള്ളിയുടെ അപ്പോഴേ പോയി. നമ്മളെല്ലാരും കൂടി ഇതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കളോട് നിന്റെ ഭാരം ഇങ്ങോട്ടിട്, ഞാൻ നിന്നെ പുലർത്താം. നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാളും സമ്മതിക്കത്തില്ല. അപ്പൊ നമ്മൾ ആ വലിയ കാര്യത്തിലേക്ക് വരിക, വലിയ കാര്യത്തിലേക്ക് വരിക. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അപ്പൊ കർത്താവിന് ഇവരുടെ മനസ്സൊന്ന് അറിയണം. ഇവരെന്തൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ട് കാര്യമില്ല, ഏത് അത്ഭുതം കണ്ടിട്ടും കാര്യമില്ല, മനസ്സറിയണം. ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിച്ചു കേട്ടെ. നിങ്ങൾ ഇന്നലെ താമസിച്ച വീട്ടിൽ തന്നെയാണ് നാളെ താമസിക്കാൻ പോകുന്നത്. ഇന്നലെ കിടന്ന കട്ടിലെ തന്നെയാണ്, ഇന്നലെ പുതച്ച പുതപ്പ് തന്നെയാണ് നാളെ ഞാൻ പുതയ്ക്കുന്നത്. ഇന്നലെ ശ്വസിച്ച വായു തന്നെയാണ് നാളെ ശ്വസിക്കുന്നത്. ഇന്നലെ രാത്രി കഴിച്ചതുപോലെ തന്നെയാണ് ഇന്നും കഴിക്കാൻ പോകുന്നത്. ഇന്നലെ വന്ന അതേ വൈക്കല വരുന്നത്. പക്ഷേ കാഴ്ചപ്പാട് മാറിയാലും ഇതിങ്ങനെ തന്നെയാണെങ്കിലും നിന്റെ വിഷയത്തിന് അഴിവുണ്ടാവും. ഒറ്റ കാര്യം കാഴ്ചപ്പാട് മാറിയാൽ മതി. ഇവിടെ നോക്കിയേ, ഒരു സ്ത്രീ കടന്ന് കലറി കരയുക. ബൈബിളിലാണ് കേട്ടോ, അലറി കരച്ചിലെന്താണെന്നറിയോ? എനിക്കെൻ്റെ കൊച്ചിൻ്റെ മരണം കാണാൻ വയ്യ. ഒരാമയും പറഞ്ഞിട്ട് അമ്മ കാണാൻ വയ്യാന്ന് പറയുമ്പോഴും അവൾ കരയുന്ന വിഷയത്തിന് മറുപടി അവൾ അടുക്ക തന്നെയുണ്ട്. അത് കാണാനുള്ള കണ്ണവക്കില്ല. മാമേ, ഞാൻ നിന്നോണ്ടൊരു വെളിപ്പാട് പറയാം, ഇന്ന് നിന്റെ ഹൃദയ കണ്ണ് തുറക്കട്ടെ. എഫേസ്യരുടെ പൗലോസ് പറഞ്ഞു, നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ദൈവ വൈദ്യരെ, ഒറ്റ കാര്യം, നിന്റെ കാഴ്ചപ്പാട് മാറിയാൽ. നിങ്ങൾ സൗഖ്യമാകാൻ പോവാണ്ടി. ഇപ്പൊ കക്ഷത്തിലെ മുഴ പോകുന്നു, നോക്കിയ ആന്റി മുഴ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാ ആന്റി? മുഴ ഉണ്ടോ ആന്റി? എന്ത് ചെയ്യാ?
എത്രണ്ണം ഉണ്ടായിരുന്നു, എത്രണ്ണം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്ന്. എത്ര വർഷമായി മഴ ഉണ്ടായിരുന്നു? 2003 തുടങ്ങിയത്. 2003 ഈ ആന്റിയുടെ കക്ഷത്തിൽ എത്രയും വലിപ്പമുള്ള മഴയാ കാണിച്ച്, ഇത്രയും വലിയൊരു മഴ. അതിനകത്ത് ഇച്ചിരിച്ചമുള്ള ധാരാളം മഴ. ഇവിടെ കൈവച്ചപ്പോ യേശു എന്നോട് പറഞ്ഞു, ഇപ്പൊ സൗഖ്യമാകുന്നെന്ന്. ആന്റി, ഇപ്പൊ ആ മഴ എന്തിയേ? ഇപ്പോൾ ആ മഴ അവിടെ ഇല്ല. ഈ പെടലി തൊട്ട് ഈ കൈയുടെ തുമ്പ് വരെ വേദനയുള്ള ആളാ അല്ലേ? ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഒരു 5-8 വർഷമായി. ആ പെടലി തിരിക്കണമെങ്കിൽ ശരീരം മൊത്തം തിരിക്കണം. അതെ. ചുട കയറി നിക്കാം. ഇതൊരു രോഗമാണ്. യേശു വിചാരിച്ചാലേ ഇത് സൗഖ്യമാകത്ത. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ഹല്ലേലൂയ. ആ രണ്ട് കൈ ഒന്ന് ഉയർത്തി പിടിച്ച. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം തേടി. ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇവൾ സൗഖ്യമാകട്ടെ. പെടലിയെ കൂടെ ജീസസ് കർത്താവ് തൊടുന്നു, യേശു തൊടുന്നു. സിസ്റ്ററെ, ചിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ കൈക്കല്ലേ പ്രശ്നമുണ്ടായിരുന്നു? ഈ കൈയുടെ വിരൽ തുമ്പ് വരെയല്ലേ വേദന ഉണ്ടായിരുന്നു? പെടലി തിരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ചിരിച്ചോണ്ട പെടലി ഒന്ന് തിരിച്ച്, ബോഡി തിരിക്കാതെ പെടലി തിരിച്ച് മേപ്പോട്ട് പൊക്കി, താപ്പോട്ട് പൊക്കി. ഇനി ചെയ്യാൻ പറ്റാത്തതൊക്കെ ചെയ്തു. ഇച്ചിരിയിലും വേദന പെടലിക്കോ കൈക്കോ ഉണ്ടോ? ഇല്ല. യേശു അവളെ തൊടുന്നേ കണ്ടോണ്ട് അവളെ സൗഖ്യമാക്കാം. കർത്താവേ, ഈ ഒരാൾ പ്രാർത്ഥിക്കുമ്പോ പെടലി കൈവയ്ക്ക, യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം സംഭവിക്കും, രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഇന്ന് ദൈവവചനം കേട്ടപ്പോ നിങ്ങൾക്ക് തന്നെ ഒരു പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഉണ്ടായല്ലോ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങളുടെ ആ രണ്ട് കൈ ഒന്ന് ചേർത്ത് പിടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ലവ് യു ജീസസ്, ലവ് യു ഫാദർ, ഞങ്ങളുടെ കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ കൈ ഇപ്പോൾ വെക്കണം. അവരുടെ കടബാധ്യതയുള്ള മേഖലയിൽ യേശുവിൻ്റെ സ്പർശനം ഉണ്ടാകണം. അവരുടെ കുടുംബത്തിലെ ശാപങ്ങൾ മാറിപ്പോകണം. വിട്ടുമാറാത്ത രോഗങ്ങൾ നീങ്ങിപ്പോകണം. ബാധ പോലെ ഇവരുടെ കുടുംബത്തെ പിന്തുടരുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികളും പ്രാർത്ഥനയിൽ ഒഴിഞ്ഞു പോകട്ടെന്ന് പ്രാർത്ഥിക്കുക. വെളിച്ചത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവേ, ആ വീടിനെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ, ആ വ്യക്തിയെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ, തിരുസാന്നിധ്യം കൊണ്ട് നിറച്ചാട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ഇവരും ഇവരുടെ കുടുംബവും ഇവരുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ പ്രയർ ടീം പ്രാർത്ഥിക്കാൻ റെഡിയാണ്. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. ഈ ശുശ്രൂഷയെ സഹായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ജീസസ് വോയിസിൻ്റെ TV മിനിസ്ട്രിയെ നിങ്ങൾക്ക് സഹായിക്കാം. നിങ്ങൾ കൊടുക്കുന്നത് ദൈവരാജ്യത്തിൽ വിലയേറിയതാണ്. നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. താഴെ കാണുന്ന അഡ്രസ്സുകളിൽ നിങ്ങളുടെ ടൈത്ത്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ ഓഹരി അയച്ചു തരിക. ദൈവരാജ്യം വളരട്ടെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായി ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, ഹല്ലേലൂയ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം കളയാതെ നമുക്ക് അനേകരെ ദൈവവചനം കേൾപ്പിക്കാൻ ഇടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന സ്ഥലം പോരാതെ വരുമ്പോഴും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നവംബർ മാസം 24 നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച്
ജീസസ് വോയിസിൻ്റെ ഒരു ടി വി പ്രേക്ഷക സംഗമം നടത്തപ്പെടും. നിങ്ങൾ എത്രയോ ദിവസമായി നെടുമങ്ങാട് ട്രിവാൻഡ്രം ഏറിയകളിലുള്ള ആൾക്കാരൊക്കെ ടി വിയിലൂടെ വചനം കാണുന്നു. നിങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാനായിട്ട് ആ ദിവസം രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 4 മണി വരെയുള്ള സമയം നിങ്ങളോട് ചേർന്ന് അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വരണം, നിങ്ങളുടെ ബന്ധുമിത്താദികളെ വിളിച്ചുകൊണ്ട് വരണം, രോഗികളുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം. ദൈവവചനം കേൾക്കുമ്പോൾ അത്ഭുത സൗഖ്യം കർത്താവത്തെ നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. നമുക്ക് നവംബർ മാസം 24-ാം തീയതി നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ മറ്റുള്ള ആളോട് ഇത് പറയുമ്പോൾ നിങ്ങളും സുവിശേഷ വില ചെയ്യുക. ഒന്നിക്കാം, ഒരുമയോടാകാം. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അവിടെ വന്ന് പറയണം. ജന ലക്ഷങ്ങൾക്ക് ആ സാക്ഷ്യം ഒരു അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലെസ് യു.